കൃഷ്ണന്റെ അന്ത്യം സുനിശ്ചിതമാണ്. ഇനി ഒരിക്കലും ഞാൻ എന്റെ ധൈര്യം കൈവിടുന്നതല്ല. ഇതിൽ വെന്തിരിഞ്ഞ് ഞാൻ ഭസ്മമായി പോകും. ഈ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി എനിക്ക് കല്ലായി മാറിയേ മതിയാകും. കല്ലായി മാറിയ ഈ അസുരൻ ഇനി ചിലപ്പോൾ കൃഷ്ണൻ എന്തെങ്കിലും ഹാനി വരുത്തുകയാണെങ്കിലോ? പക്ഷേ ഈ അഗ്നി കൊണ്ട് മാത്രം ഈ അസുരൻ മരിക്കില്ല. ഇനി ഏതെങ്കിലും പുതിയ ഉപായം കണ്ടെത്തിയേ തീരൂ.
രാധെ, നീ ഭയമൊന്നുമില്ലാതെയാണ് കർമ്മം ചെയ്തത്. ആദ്യം നീ ആകാസുരന്റെ നാവിൽ പ്രഹരിച്ചു, പിന്നീട് സ്വയം അഗ്നി ജ്വലിപ്പിച്ച ആകാസുരനെ തടഞ്ഞു നിർത്തി. നിന്റെ കർമ്മങ്ങളാണ് നിന്റെ ഭയത്തെ പൂർണ്ണമായും അകറ്റിയത് രാധെ. മനുഷ്യ ശരീരത്തിലെ 7 പ്രധാനപ്പെട്ട ചക്രങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളതാണ് ഭയം. നീ അതിനെ മറികടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ ഈ ചക്രം നിന്റെ ശരീരത്തിൽ തിളങ്ങിക്കൊണ്ടേയിരിക്കും. അല്ലയോ നാരായണ, എന്നോട് കൃപ ചൊരിഞ്ഞാലും ഈ ദുഷ്ടനായ അസുരനെ സംഹരിക്കുന്നതിൽ എന്നെ സഹായിച്ചാലും കൃഷ്ണനെ രക്ഷിച്ചാലും നാരായണ. എന്റെ പ്രിയതമയുടെ ആഗ്രഹം എനിക്കുള്ള നിർദ്ദേശമാണ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് നിന്റെ സഹായം ആവശ്യമായി വരും സഖി. ഇപ്പോൾ കൃഷ്ണന്റെ പുല്ലാങ്കുഴലിൽ രാധയുടെ ശക്തി സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഒരു ആയുധത്തിന്റെ രൂപത്തിൽ ആകാസുരന്റെ അന്ത്യം കുറിക്കുന്നതാണ്. അഭ്യുത്ഥാനം മധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. നിന്റെ അന്ത്യത്തിനുള്ള സമയം ആഗതമായി ആകാസുര. എന്നോട് ക്ഷമിച്ചാലും ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് അങ്ങ് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഋഷി അഷ്ടവക്രന്റെ ശാപത്തിൽ നിന്ന് രക്ഷിച്ചതിന് ഞാൻ അങ്ങയോട് കൃതജ്ഞത പറയുന്നു. ഋഷി അഷ്ടവക്രന്റെ വളവുകളുള്ള ശരീരത്തെ പരിഹസിച്ചതുകൊണ്ടാണ് നീ ഈ ജന്മം ഇപ്രകാരം സർപ്പമായി ജനിച്ചത്. നിനക്ക് വന്ന ഈ അനുഭവം എല്ലാ മനുഷ്യരും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഏതൊരാളിന്റെയും രൂപത്തെ പരിഹസിക്കുന്നത് പാപമാണ്. തന്റെ രൂപത്തെക്കുറിച്ച് സ്വയം അഹങ്കരിക്കുന്നത് അതിനേക്കാൾ വലിയ പാപമാണ്. ആ പാപത്തിന്റെ കർമ്മഫലം പിന്നീട് കൂടുതൽ ഭയാനകമായിരിക്കും. നീ നിന്റെ കർമ്മഫലം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു ആകാശുര. അല്ല രാധേ, നീ എന്തിനാ ഇങ്ങനെ ഓരോ കാര്യത്തിനും നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നത്?
നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒട്ടും തന്നെ ഭയമില്ലാതെ ബർസാന രാജകുമാരി രക്ഷിച്ച ആൾക്ക് എന്ത് സംഭവിക്കാനാണ്? ഇന്ന് നീ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. നീയും പിന്നെ നിന്റെ ധൈര്യവും എനിക്ക് ആവേശം നൽകി. പുറത്തിറങ്ങാൻ വേണ്ടി എങ്ങനെയാണോ നീ എന്റെ പുല്ലാങ്കുഴൽ ഉപയോഗിച്ചത്, ആ ആകാസൂറിന്റെ നാവിനെ മുറിവേൽപ്പിച്ചത്, ഞാനും അപ്രകാരം തന്നെ എന്റെ പുല്ലാങ്കുഴൽ ഉപയോഗിച്ച് അതിനെ പ്രഹരിച്ചു. ഇതാ കണ്ടില്ലേ, എനിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല രാധേ. ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. ഇന്ന് ആദ്യമായി നിന്നെ ഒരു കുഴപ്പമില്ലാതെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇന്ന് ആദ്യമായിട്ടാ നീ എനിക്ക് വേണ്ടി സന്തോഷിക്കുന്നത്, അതിനാൽ ഞാനും വളരെയധികം ആനന്ദിക്കുന്നു രാധ. ഇതും വധിക്കപ്പെട്ടോ? പക്ഷെ ഇതെങ്ങനെ സംഭവ്യമാകും? രാധേ, കണ്ണ, എന്റെ നാരായണനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. അല്ലയോ നാരായണ, അങ്ങേക്ക് എന്റെ 1000 നന്ദിയുണ്ട്. എന്റെ നാരായണനാണ് നിന്നെ രക്ഷിച്ചത്. കണ്ണ, നീ രാധയെ രക്ഷിക്കാൻ വേണ്ടി ഇതുവരെ വന്നോ? നമ്മുടെ മേൽ നാരായണന്റെ അതിരില്ലാത്ത സ്നേഹമുണ്ട് കൃഷ്ണ. രാധയോടൊപ്പം തന്നെ നീയും സുരക്ഷിതനാണല്ലോ. മോളെ, നിനക്ക് മുറിവൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല അച്ഛാ, ഒരു കുഴപ്പമില്ല. നോക്കൂ, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതെ അച്ഛാ, ഒരു കുഴപ്പമില്ല. കണ്ടില്ലേ, ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല ഒരിടത്ത് പോലും. ഘോരരൂപിയായ ഈ പാമ്പിനെ വധിച്ചത് ആരാണ്? ഇതിനെയോ? ഇതിനെ കൃഷ്ണനാണ് വധിച്ചത്. കള്ളം, ഞാൻ നിമിത്തമായെന്നേ ഉള്ളൂ, പക്ഷേ പ്രഹരിച്ചത് രാധയായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് ധൈര്യം ലഭിച്ചത്. അമ്മാവ, ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. കണ്ടില്ലേ എല്ലാവരും എത്ര ഭയന്നിരിക്കുന്നുവെന്ന്? എല്ലാവർക്കും വിശക്കുന്നുണ്ടാവും. എന്താ വിശക്കുന്നില്ലേ? എനിക്ക് വിശക്കുന്നു, കണ്ണനും വിശക്കുന്നുണ്ടാവും. കണ്ണ, ശരിയല്ലേ? ശരി, ഇന്ന് ബർസാനയിൽ വിഭവ സമൃദ്ധമായ സദ്യ ഉണ്ടാകും. വരൂ. ഇത്രയും ശക്തിശാലിയായ അസുരന് ഈ ദുരവസ്ഥയും ഇതെങ്ങനെ? അച്ഛനറിയാമോ, ഞാൻ ഇതുവരെ കൃഷ്ണനെ തെറ്റിദ്ധരിക്കുകയായിരുന്നു.
എന്റെ കണ്ണുകളും മനസ്സും ഭയം കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നവൻ ഒന്നല്ല, രണ്ട് അസുരന്മാരെയാണ് സംഹരിച്ചത്. ഒന്ന് ആ ഘോരമായ സർപ്പത്തെ, രണ്ടാമത്തേത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഭയത്തെ. എനിക്ക് ധൈര്യം തന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ തന്നെ എന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. അവിടെ ഞാനാണ് തീയിട്ടതെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത്? ആ സമയത്ത് നീ ആ അസുരന്റെ വായിലായിരുന്നില്ലേ? ഞാൻ എങ്ങനെയാണോ ചെയ്യുക, എങ്ങനെ എങ്ങനെ പരാജയപ്പെടുത്തും ഞാൻ ആ കൃഷ്ണനെ? ഒന്ന് സമാധാനിക്ക. സമാധാനമോ? അമ്മ ഇത് കാണുന്നില്ലെന്നുണ്ടോ? ആ കൃഷ്ണൻ എന്റെ രാധയുടെ സമീപത്തേക്ക് നിമിഷം പ്രതി അടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്റെ രാധയിൽ നിന്ന് അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, ഞാൻ ഇത് സംഭവിക്കാൻ അനുവദിക്കില്ല. എനിക്ക് ആകാസുരനേക്കാളും അധികം ബലവാനായ ഭീകരനായ അസുരനെയാണ് വേണ്ടത്. എനിക്ക് മഹാരാജാവ് കംസനോട് ഉടൻ സംസാരിക്കണം. അദ്ദേഹത്തെ എത്രയും വേഗം ഈ വിവരം അറിയിക്കണം. അദ്ദേഹത്തിന്റെ ഈ അസുരനും വധിക്കപ്പെട്ടു എന്ന്. രാധ വെറുതെയാണ് എന്നെ പ്രശംസിക്കുന്നത്, വാസ്തവത്തിൽ ധീരത പ്രകടിപ്പിച്ചത് ഈ രാധ തന്നെയാണ്. ഒട്ടും ഭയമില്ലാതെ ആ ഘോര സർപ്പത്തെ തടയുന്നതിനു വേണ്ടി രാധ ആ വനത്തിൽ തീയിട്ടു. തന്റെ ചുറ്റും തീ കണ്ട ആകാസുരൻ ആകെ ഭയത്തോടെ നിൽക്കുകയായിരുന്നു. രാധ എനിക്ക് ധൈര്യം തന്നില്ലായിരുന്നുവെങ്കിൽ അവിടെ തന്നെ എന്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ കൃഷ്ണ? അവിടെ ഞാനാണ് തീയിട്ടതെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത്? ആ സമയത്ത് നീ ആ അസുരന്റെ വായിലായിരുന്നില്ലേ അല്ലേ? നീ അകപ്പെട്ടു കണ്ണ. ഇതാദ്യമായിട്ടാ രാധ നിന്റെ അടുക്കലേക്ക് വരുന്നത്. നഷ്ടമായത് ഭയമായിരുന്നു ജ്യേഷ്ഠ, പക്ഷെ ഇപ്പോൾ വരുന്നത് രാധയല്ല, അവളുടെ രണ്ടാമത്തെ പ്രശ്നം മോഹം. വെള്ളത്തിന്റെ ഒരു തുള്ളി കണ്ടാൽ ശരിക്കും ബുദ്ധിയുള്ളവന് മനസ്സിലാകുന്നതാണ് അടുത്തെവിടെയെങ്കിലും ജലാശയമുണ്ടോ അതോ മഴ പെയ്തോ എന്ന്. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ ചുറ്റും അഗ്നിയാണ് കണ്ടത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഇവളുടെ പ്രവൃത്തിയായിരിക്കുമെന്ന്. കാരണം ഇവളല്ലാതെ മറ്റാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെ രാധ? പിന്നെ
സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാ ഇപ്പൊ ബർസാനിൽ വിഷമിക്കാൻ തക്ക കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം ശരിയായി നടക്കുന്നു. ദുഃഖിക്കേണ്ട ഒരാവശ്യവുമില്ല അല്ലേ? ദുഃഖത്തിന്റെ അഗ്നിയിൽ ഉരുകുന്നതിൽ നിന്ന് നീയാണ് എന്നെ രക്ഷിച്ചത് കൃഷ്ണ. എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപകാരമാണ് നീ ചെയ്തത്. അത് ഒന്നല്ല, രണ്ട് തവണ. നീ എന്റെ മകൾ രാധയുടെ ജീവൻ രക്ഷിച്ചു. എനിക്ക് നിന്റെ ഈ ഉപകാരം ഒരിക്കലും മറക്കാൻ കഴിയില്ല. വീണ്ടും അങ്ങനെ തന്നെ പറയുകയാണോ? എന്റെ ജീവനാണ് രക്ഷിച്ചത്, അതും അമ്മാവന്റെ മകൾ രാധ. കണ്ണന് പെട്ടെന്നെന്താ ഇത്ര ഗൗരവം? അതിനർത്ഥം ഇനി എന്തോ പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നല്ലേ? ജീവിതത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കാണിക്കണം. അങ്ങ് ആകാശത്തെ തൊടാൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിൽ നിങ്ങൾ തൊടാൻ ശ്രമിക്കണം. അതിനായി നിങ്ങളുടെ ഉള്ളിൽ മൂന്ന് ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യം, നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുവാനുള്ള ആഗ്രഹം. ഭക്തി, നിങ്ങൾക്കൊരിക്കലും ചെയ്യുവാൻ സാധിക്കാത്തത് ആഗ്രഹം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. രണ്ടാമത്തേത് ധൈര്യം, വിപത്ത് നേരിടുവാനുള്ള നിങ്ങളുടെ പ്രാപ്തി. നിങ്ങൾ എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ധൈര്യം തീർച്ചയായും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പിന്നെ മൂന്നാമത്തേത് അനുഭവം, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് ആരാണോ ആഗ്രഹം, ധൈര്യം, പിന്നെ അനുഭവം, ഈ മൂന്ന് ഗുണങ്ങളും സ്വന്തമാക്കുന്നത് അവർക്ക് ഈ ലോകത്തിൽ നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല. അവർ എപ്പോഴും സന്തോഷത്തോടെ പറയും, രാധേ രാധേ. ഇതാദ്യമായിട്ടാ രാധ നിന്റെ അടുക്കലേക്ക് വരുന്നത്. നഷ്ടമായത് ഭയമായിരുന്നു ജ്യേഷ്ഠ, പക്ഷെ ഇപ്പോൾ വരുന്നത് രാധയല്ല, അവളുടെ രണ്ടാമത്തെ പ്രശ്നം മോഹം. അല്ലെങ്കിലും കൃഷ്ണൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവാറില്ല, പക്ഷെ കൃഷ്ണന് എന്നെ വളരെ നന്നായി അറിയാം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, കൃഷ്ണൻ മായാവിയല്ല, മോഹിപ്പിക്കുന്നവനാണ്.